ശരിക്കും ഫ്ലാറ്റ് വാട ഫ്ലാറ്റോ വീടോ വാടകയ്ക്ക് എടുക്കുന്നതാണോ അതോ മേടിക്കുന്നതാണോ ആക്ച്വലി ഫിനാൻഷ്യൽ ബേസിസിൽ? ഫൈനാൻഷ്യൽ എഗെയിൻ ഇപ്പോഴത്തെ അത് മലയാളികൾ നോൺ മലയാളികളല്ല ഒരു ഇപ്പോഴത്തെ സമൂഹം, അതായത് ഒരു ഒരു 90 മുതൽക്ക് ജനിച്ചിട്ടുള്ള ആൾക്കാർ, മില്ലേനിയേഴ്സ് എന്ന് പറഞ്ഞാൽ 95 മുതൽക്ക് ഒരു 2005 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിട്ടുള്ള ആൾക്കാർ വിചാരിക്കുന്നത്, അതെ അതെ താങ്കളെ പോലത്തെ ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു സർവീസ് ആവുകയാണ്. ഇപ്പോൾ കാറ് ഞങ്ങളുടെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാർ, ഞങ്ങൾക്കൊക്കെ ഒരു കാറ് ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ അതിന് പകരം റെൻ്റേ കാറുണ്ട്, ഊബർ ഉണ്ട്, അങ്ങനെ ഒരുപാട് സർവീസ് ആയിട്ട് വരികയാണ്. അപ്പം നമുക്ക് ഏത് വര കാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സർവീസ് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഒരു പ്രൊഡക്റ്റ് മേടിച്ച് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ലത് എനിക്കിഷ്ടമുള്ള സർവീസ്, ഇന്ന് എനിക്ക് ബെൻസിൽ പോകണം തോന്നി ഇന്ന് എനിക്ക് ബെൻസിൽ പോവാം, എനിക്ക് ഏത് വര കാറ് വേണമെങ്കിൽ എനിക്ക് കാറ് കിട്ടാൻ പറ്റും, റെൻ്റേ കാർ ഒരു മാസത്തേക്ക് എനിക്ക് കാർ എടുക്കാം. അപ്പോൾ അതൊരു സർവീസാണ്. അവിടെ നമ്മൾ പ്രൊഡക്റ്റിനോടുള്ള അറ്റാച്ച്മെൻറ്റ് പോയിട്ട് ഒരു സർവീസിനോട് വരികയാണ്. അതേ ഒരു ആസ്പെക്ട് അതേ ഈ റിയൽ എസ്റ്റേറ്റിലും വരുന്നുണ്ട്. അപ്പോൾ ഒരാൾ റിയൽ എസ്റ്റേറ്റ് പർച്ചേസ് ചെയ്തിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ, ആ വാടകയിൽ നിന്ന് കിട്ടുന്ന റിട്ടേൺ ആ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് താരതമ്യം കെടുത്ത് പോവുകയാണെങ്കിൽ അത്ര റിട്ടേൺ കിട്ടില്ല. അപ്പോൾ അവർക്ക് വിചാരിക്കുന്നത് ഇപ്പോൾ സേ ഇപ്പോൾ ഒരു ബോംബെ മാത്രം ഒരു നഗരത്തിൽ സേ ഒരു 3 കോടിക്ക് ഒരു ഫ്ലാറ്റ് മേടിച്ചാൽ ആ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ 75,000 60,000 രൂപയ്ക്ക് 55,000 60,000 വാടകയ്ക്ക് കിട്ടും. പക്ഷേ മേടിക്കുകയാണെങ്കിൽ 3 കോടി 3.5 കോടി രൂപ ചിലവാകും. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു 1.5 കോടി രൂപ എടുത്ത് ഒരു ഫ്ലാറ്റ് ഒരു മ്യൂച്വൽ ഫണ്ട് എടുത്ത് അതിൽ നിന്ന് റിട്ടേൺ കിട്ടിയിട്ട് എനിക്ക് 55,000 60,000 രൂപ ഫ്ലാറ്റ് വാടകയ്ക്ക് എടുക്കാം, ബാക്കി 1.5 കോടി രൂപ എനിക്ക് വേറെ എന്തിനും ചിലവാക്കാം. ഈ 3 കോടി രൂപയും ഫ്ലാറ്റിൽ ചിലവാക്കാണ്ട് നമുക്ക് ബാക്കി ഈ ഫ്ലാറ്റിൽ ജീവിക്കാം, അതിന് റെൻ്റ് കൊടുക്കാം, എന്നിട്ട് ബാക്കി പൈസ നമുക്ക് സേവ് ചെയ്യാം. അതുകൊണ്ട് ഈ 1995 to 2005 ജനിച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവരുടെ കാഴ്ചപ്പാടിൽ നിന്ന് നോക്കുകയാണെങ്കിൽ അത് ഒരു റെൻ്റാണ് എപ്പോഴും നല്ലത്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനു മുമ്പേ ഉള്ള ആൾക്കാർക്ക് എപ്പോഴും നമുക്കൊരു വീട് വേണം, ഒരു റോട്ടി കപ്പട ഓർ മക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ ആ കോൺസെപ്റ്റ് മാറിയിട്ട് ഇതിൽ നിന്ന് മാറുകയാണ്. പക്ഷേ ഒരു ഓൾഡർ ജനറേഷന് ഒരു വീട് അവർക്ക് പക്ഷെ ഒരു വീട് അല്ലെങ്കിൽ ഒരു അസറ്റ് ആസ് എ ഒരു ട്രേഡിംഗ് കമ്മോഡിറ്റി, എനിക്ക് അതിൽ നിന്ന് ഇനി മറിച്ച് വിറ്റിട്ട് കുറേ ലാഭം ഉണ്ടാക്കാം എന്നുള്ള ആ കാലഘട്ടം പോയി. ഡിമോണിറ്റൈസേഷനാണ് അതിൽ ഏറ്റവും അധികം ഒരു ഇത് വന്നത്. പണ്ട് ഊഹക്കച്ചവടത്തിനും സ്പെക്കുലേഷനിൽ നിന്നും ലാഭം ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ GST വന്നപ്പോൾ ഒക്കെ ഓർഗനൈസ്ഡ് റെഗുലേറ്റഡ് മാർക്കറ്റായി, അൺഓർഗനൈസ്ഡ് ആൾക്കാരെല്ലാവരും പെറിഷ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഈ റിയൽ എസ്റ്റേറ്റിൽ ജെന്യുവിൻ ഇൻവെസ്റ്റേഴ്സ് മാത്രമേ ഇപ്പോൾ ഇനി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലാത്ത ആൾക്കാർക്ക് ഈ വാടകയ്ക്ക് താമസിച്ചത് ഒരു നഷ്ടമുള്ള കാര്യമല്ല, അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ആൻഡ് ഇത് ഒരു ഒരു ജീവിത ശൈലി ആവുകയാണ്. ട്രെൻഡ് സെറ്റർ ആകണമെങ്കിൽ വാടകയ്ക്ക് താമസിക്കാം.